നമസ്കാരം. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, ഒരു മലമുകളിലേക്ക് എങ്ങനെയാണ് റോഡ് ഉണ്ടാക്കേണ്ടത് എന്നുപോലും അറിയാത്ത സംസ്ഥാനമാണോ കേരളം? ഇതുപോലും അറിയാത്ത ആളുകളാണോ നമ്മുടെ ഭരണത്തിലിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നത്? എങ്ങനെയാണ് ഈ നാട് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മുന്നേറുക? നമുക്കറിയാം, പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാത പടിക്കെട്ടുകളും ചെറിയ ചെറിയ റാമ്പുകളും എല്ലാം നിറഞ്ഞതായിരുന്നു. തീർച്ചയായും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പാത അത്ര എളുപ്പമല്ല, അത് കല്ലും മുള്ളും നിറഞ്ഞതാണ്. പക്ഷെ പ്രകൃതിയോടിണങ്ങി മനുഷ്യൻ വർഷങ്ങളായി യാത്ര ചെയ്തിരുന്ന പാതയാണ്. പക്ഷേ ഇന്ന് നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ എന്തൊക്കെയോ റോഡ് നിർമ്മാണം എന്ന പേരിൽ അവിടെ കാട്ടിക്കൂട്ടുന്നു. ഇവിടുത്തെ പടികളൊക്കെ ഒഴിവാക്കി മനുഷ്യന് നടക്കാൻ കഴിയാത്ത രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. അല്പമൊന്ന് ബാലൻസ് തെറ്റിപ്പോയാൽ വീണ് മുഖമടിച്ച് വീണ് പല്ലും മൂക്കുമെല്ലാം പോകുന്ന അവസ്ഥയാണ്. മുഖമടിച്ച് വീണ് വലിയ പരുക്കുകളേറ്റ് പല്ലുകൾ ചിതറിത്തെറിച്ച് നിരവധി കേസുകളാണ് അവിടുത്തെ ആശുപത്രികളിൽ എന്നും ദിനം പ്രതി എന്നോണം എത്തിക്കൊണ്ടിരിക്കുന്നത്. പമ്പാ സന്നിധാനം റോഡിൽ നിന്നും ഒരു ഭക്തൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സജീവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള നേരിട്ടുള്ള ദൃക്സാക്ഷി വിവരണം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ശ്രീ സജീവ്, എന്താണ് ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ? അതായത് നമ്മുടെ അപ്പാച്ചിമേട് ടോപ്പിൽ നിന്ന് താഴോട്ടുള്ള ആ പണി തീർന്നിരിക്കുന്നിടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ മുന്നിൽ വെച്ചാണ് ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് കേറിപ്പോയപ്പോഴത്തേക്ക് രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട് ഒരെണ്ണം വീണിട്ട് താഴെ വരെ ഉരുണ്ടു വന്നു. എന്റെ കൂട്ടത്തിൽ വന്ന എന്റെ ഒരു ഫ്രണ്ടാണ് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്, അപ്പാച്ചിമേട് ഹോസ്പിറ്റലിൽ. ആ അപ്പാച്ചിമേട് ആശുപത്രിയിൽ ഞാൻ തിരിച്ചറിഞ്ഞു വന്നപ്പോ അവിടുത്തെ ഹോട്ടലുകാർ എന്നോട് പറഞ്ഞ് അത് കഴിഞ്ഞ ഒരാൾ ഒരു കുട്ടി വീണ് അതിന്റെ പല്ല് പൊട്ടിയിട്ടുണ്ട്, ചുണ്ടും മുറിഞ്ഞ് താഴെ പമ്പ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ മറ്റൊരു കുട്ടിയും കൂടെ വീണിട്ട് അതിന്റെ തല പൊട്ടി അഞ്ച് സ്റ്റിച്ചുണ്ട്. അത് സ്റ്റിച്ചുള്ളത് കൊണ്ട് അവര് താഴെ ആശുപത്രി പമ്പ ആശുപത്രിയിലോട്ട് അവരയച്ചിട്ടുണ്ട്. ഇതിന് എല്ലാരും അപ്പുറം വഴി സ്വാമിയപ്പൻ റോഡ് വഴി പോകുന്നതുകൊണ്ട് ഇതാരും അറിയുന്നില്ല. ഈ രീതിയിൽ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഇവിടുത്തെ കയറി ഇറങ്ങുന്നവർക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് ഇപ്പൊ ഒന്ന് കാല് തെന്നിച്ച് കൊടുക്കുവാണെങ്കിൽ പമ്പ തന്ന് മിക്ക ആൾക്കാർക്ക്. എല്ലാ മാസവും ഞാൻ വരുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത് വിളിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ രീതിയിൽ അല്ലെങ്കിൽ ഇത് ഒന്നി വർക്കിന് ശേഷം ഇത് വെക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് വെക്കുക, അതാണ് വേണ്ടത്. ഇന്നിപ്പോ രണ്ട് കുഞ്ഞുങ്ങളാ വീണ് തലയും പൊട്ടി ചൂണ്ടി മുറുക്കി കിടക്കുന്നത്. എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടി സ്വീകരിക്കുക. മേലിന്ന് ഈ സ്ലോപ്പ് ആയിട്ടുള്ള ഈ രീതിയിൽ ഇങ്ങനെ ചെയ്താൽ ആർക്കിറങ്ങി വരാൻ പറ്റും? വലിയവർക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് കൊടുത്ത ആൾക്കാരോ ആരെങ്കിലും ഒരു തവണയെങ്കിലും ഇതൊന്ന് താഴോട്ട് ഇറങ്ങി വന്ന് നോക്കുക. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിടത്തൂടെ ഒരു മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? കയറി വരാനോ ഇറങ്ങി വരാനോ പറ്റുമോ? കയറി പോകാൻ പറ്റുമായിരിക്കും. ഇറങ്ങി വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഇതിന്റെ കോൺട്രാക്ടും വർക്ക് കൊടുത്തവരും വേണ്ടേ? ഞാൻ താഴോട്ട് ഇറങ്ങി നിന്ന് വേറൊരാളോട് വേണേ ഞാൻ സംസാരിപ്പിക്കാം. ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്. എന്നാ സാറേ പറയാനുള്ളത്? കയറി പോകാനും പറ്റത്തില്ല. ഇത് മലയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തൊരു പ്ലാൻ ആയിട്ടാ തോന്നുന്നത്. തൽക്കാലത്ത് മൂന്നാല് മാസമായിട്ട് ഇത് ഒരുമാതിരി ഏതോ ഒരു കല്ല് മാത്രം പാകുന്നു. ഓൾറെഡി ഇവിടെ പടിയും സ്റ്റെപ്പും എല്ലാം ഉണ്ടായിരുന്നതാണ്. അത് തന്നെ മതിയായിരുന്നു. ഇത് ഓരോ തവണ ഇവർ ഈ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വല്ല പുതിയ പുതിയ പ്രോജക്ടുകൾക്ക് വേണ്ടി കാണിക്കുന്നതാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം അപ്പുറത്തെ സൈഡിൽ കൂടെ ജീപ്പ് ട്രാക്ടറിലും ജീപ്പിനും പോകുവാണെന്ന് തോന്നുന്നു. ഈ പാവം പിടിച്ച ഭക്തന്മാർ വരുന്നവർ ഇതിലെ കൂടെ കയറി ഇത്രയധികം ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊരു നാലഞ്ചു മാസമായിട്ട് ഞാൻ എല്ലാ മാസവും വരുന്ന ഒരു വ്യക്തിയാ. കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുള്ളതല്ല. മറ്റേ സ്വാമി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ഇവിടോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വിത്ത് പ്രൂഫാണ്. നിങ്ങൾക്ക് അപ്പാച്ചിമേട്ടിലെ കാർഡിയോളജി സെന്ററിലെ ഡോക്ടറോട് ഞാൻ സംസാരിച്ചിട്ടാണ് വരുന്നത്. എല്ലാ ദിവസവും ഒരു രണ്ട് കേസ് വെച്ച് അവിടുന്ന് പിള്ളേരും കുട്ടികളും വലിയവരും വീണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഹോസ്പിറ്റലിലെ കേസ് മാത്രം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. ഹോസ്പിറ്റലിലെ കേസുകൾ മാത്രം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. ഇന്നെത്ര കേസുണ്ട് അപ്പാച്ചിമേട്ടിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ പമ്പ ഇവിടെ ആശുപത്രിയിലും, അത് മാത്രം വെരിഫൈ ചെയ്യുക.
പരിഹാര മാർഗം നിർദ്ദേശിക്കാനൊക്കെ നമ്മളൊക്കെ ആരാ സാറേ? എത്ര പരിഹാര മാർഗം നമ്മൾ നിർദ്ദേശിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കുന്നത് ഈ പഴയ ഇതുപോലെ തന്നെ ഇവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറി പോവുക. നമ്മൾ നേരത്തെ ഈ സ്റ്റെപ്പ്, അതായത് നമ്മൾ അപ്പാച്ചിമയുടെ മീലിമല ഇതെല്ലാം സ്റ്റെപ്പ് കയറി പോയിക്കൊണ്ടിരുന്നതാ, മൊത്തം സ്റ്റെപ്പായിരുന്നു. ഇപ്പൊ ഇവിടെ സ്റ്റെപ്പ് ഇല്ല, ആ സ്റ്റെപ്പ് മുഴുവൻ വലിച്ചിളക്കി ദൂരെ കളഞ്ഞിട്ടുണ്ട് അവര്. ഇപ്പൊ അത് കഴിഞ്ഞ് മേലെ നിന്ന് കല്ല് പാകിക്കൊണ്ട് വരുവാണ്. അവിടെ സ്റ്റെപ്പായിട്ടുള്ള സംഭവങ്ങളില്ല. അതിനുള്ളിൽ അവരെന്തൊക്കെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്ക് ഒരു ധാരണയില്ല. അതെ, ഇവർ പറയും പോലെ എന്തിനാണ് ഈ റോഡുകൾ നിർമ്മിക്കുന്നത്? ഭക്തരെ പമ്പയിൽ നിന്നും ആനയിച്ച് സന്നിധാനത്തിലേക്ക് കൊണ്ടുചെല്ലാനാണോ, അതോ ഇനി ആരും ഇങ്ങോട്ട് വന്നു പോകരുത് എന്ന ചിന്തയാലാണോ എന്നറിയില്ല. പക്ഷേ ആരൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഇങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാനുള്ള ഒരു പൂങ്കാവനമായി അയ്യന്റെ പൂങ്കാവനം മാറുകയും ചെയ്യുന്നു. ഭക്തജന പ്രതിഷേധം ഉയരും വരെ ഈ തോന്നിയവാസം തുടരുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.